തൃശ്ശൂരിലെ ഏറ്റവും കവർച്ചയിൽ ആ വലിയ കവർച്ചാ സംഘത്തെ തമിഴ്നാട് പോലീസ് പിടികൂടിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ നാമക്കലിനടുത്ത് നിന്ന് ആറുപേരടങ്ങിയ സംഘത്തെ അതിനാടകീയമായി കസ്റ്റഡിയിലെടുത്തിരിക്കും തമിഴ്നാട് പോലീസ്. അവിടെ നിന്നുള്ള ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ആറംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെയാണ് നാടിനടുക്കിയ ATM കവർച്ച സംഭവിക്കുന്നത്. മൂന്നിടങ്ങളിൽ തുടരെ കവർച്ച നടക്കുകയായിരുന്നു. മാപ്രാണം, കോരഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ ATMകളിലായിരുന്നു ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത്. പുലർച്ചെ 3 മണി 4 മണി സമയത്ത് വലിയ കവർച്ച നടന്നത്. 65 ലക്ഷം രൂപയെങ്കിലും അവിടെ നിന്ന് അപഹരിക്കപ്പെട്ടു എന്നതായിരുന്നു വിവരം. രാവിലെ മുതൽ അന്വേഷണം തുടങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ ദൃശ്യങ്ങളും വിവരങ്ങളും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. നാമക്കലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആറ് പേരടങ്ങിയ സംഘത്തെ അവിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. MS ലിഷോയാണ് വിവരങ്ങളുമായി. തുടർന്ന് ലിഷോ ഇവരെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണല്ലോ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇവരെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തൊക്കെ പുതിയ വിവരങ്ങൾ തൃശ്ശൂർ പോലീസ് ലഭിച്ചിട്ടുണ്ട്? ഇവിടുത്തെ പോലീസ് സംഘം അവിടേക്ക് തിരിച്ചു കഴിഞ്ഞോ? ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയം മുമ്പ് ഈ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത സ്ഥിരീകരിച്ചു. അതായത് പ്രതികൾ പിടിയിലായെന്നുള്ള കാര്യം കമ്മീഷണർ സ്ഥിരീകരിച്ചു. നാമക്കലിൽ നിന്ന് തന്നെയാണ് പിടിയിലായതെന്നുള്ള വിവരമാണ് ഇപ്പോൾ കമ്മീഷണർ പങ്കുവയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ നിന്നുള്ള പോലീസ് സംഘം അങ്ങോട്ടേക്ക് ഈ പ്രതികളെ കൊണ്ടുവരുന്നതിനായി പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് നാമക്കലിൽ ഇവർ പിടിയിലായ ഒരു സമയത്ത് ഇവരുടെ പക്കൽ എത്രത്തോളം പണമുണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. അതിനോടൊപ്പം തന്നെ അന്വേഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് ഈ കവർച്ചാ സംഘം, ആ കവർച്ചാ സംഘം മറ്റ് ജില്ലകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ കവർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ അത് ഈ ആ കവർച്ചയും ഇതിനോടൊപ്പം തന്നെ ആ കവർച്ച നടത്തിയ പണവും ഇതിനോടൊപ്പം തന്നെ ഉണ്ടോ, മറ്റേതെങ്കിലും സംഘം ഇവർക്ക് കൂട്ടിനെ വലിയൊരു സംഘമാണ് എന്നത് രാവിലെ തന്നെ കമ്മീഷണർ ഇളങ്കോ വ്യക്തമാക്കിയതായിരുന്നു. പ്രൊഫഷണൽ ടീമാണ് ഈ മോഷണത്തിന് നേതൃത്വം നൽകിയത്, മോഷണം നടത്തിയത് എന്നത് പോലീസിന് വ്യക്തമായിരുന്നു. ഇവർ സഞ്ചരിച്ച വാഹനത്തെക്കുറിച്ച് ചില സൂചനകളുണ്ട് എന്നും രാവിലെ കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ അതിർത്തികളിൽ അതിരാവിലെ തന്നെ വലിയ തിരച്ചിൽ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവർ രക്ഷപ്പെട്ട് പോയിരുന്നിരിക്കണം. ഇപ്പോൾ കോയമ്പത്തൂറിൻ്റെ സമീപത്ത് കൂടി ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നു. അവിടെ നാമക്കലിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അക്കാര്യമാണ് ലിഷോയി തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവിടെ ഒരു വാഹനാപകടമുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ കണ്ടെയ്നർ ലോറി കസ്റ്റഡിയിലെടുക്കുന്നത്. വാഹനത്തിൽ നിന്ന് ആയുധങ്ങളും മറ്റും കണ്ടെത്തി. അതിന് പിന്നാലെയാണ് സംശയമുണ്ടാവുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇത് തൃശ്ശൂരിലെ കവർച്ചാ സംഘമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. രാവിലെ 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് തൃശ്ശൂരിൽ വിവിധ ഇടങ്ങളിൽ ATM കവർച്ച നടന്നത്. ഗ്യാസ് കട്ടർ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പ്രൊഫഷണൽ രീതിയിലായിരുന്നു ഇവരുടെ കവർച്ച എന്ന് പോലീസിന് ആദ്യമേ വ്യക്തമായിരുന്നു. ATM കവർച്ചയെക്കുറിച്ച് നല്ല ധാരണയുള്ള കള്ളന്മാരാണ് ഈ മോഷണം നടത്തിയത് എന്നതും പോലീസിന് വ്യക്തമായിരുന്നു. ഇതിൻ്റെ